ഇന്ന് വിജയദശമി ദിനാലേ ഇന്ന് വിജയദശമി ദിനായിട്ട് എനിക്കൊരു സന്തോഷമുണ്ട് കേട്ടോ. ഒരു സർപ്രൈസ് കിട്ടി ഇന്ന് ഗാർഡനിലേക്ക് വന്നപ്പോ. എന്താ അറിയോ, ഈ ക്ലൈംബിംഗ് റോസ് എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം കാണുകയാണ് കേട്ടോ. ഈ ക്ലൈംബിംഗ് റോസ് ആക്ച്വലി ഞാൻ എന്താ പറയുന്നത്, പുറം രാജ്യങ്ങളിലെ ചില ഗ്രൂപ്പുകളിലൊക്കെ ഈ പൂക്കൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കിത് വിരിയുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ ഇത് ആക്ച്വലി ഇതാണെന്ന് അറിഞ്ഞല്ല കേട്ടോ ഞാൻ ഈ തൈ വെച്ചത്. ഞാൻ രണ്ട് വൈറ്റ് ക്ലൈംബിംഗ് റോസ് വെച്ചതായിരുന്നു. പക്ഷേ അത് വിരിഞ്ഞപ്പോൾ അതിൽ ഒന്ന് വൈറ്റ് ഫ്ലവർ തന്നെ വിരിഞ്ഞു. പക്ഷെ ഒന്ന് വിരിഞ്ഞപ്പോൾ ഈ കളറായിരിക്കാണ്. ഇത് തൈ ചോദിക്കണ്ട, ഇതിന്റെ തൈകളൊന്നും ആയിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ വിജയദശമി ദിനത്തിൽ ഈ ഒരു പുതിയ ഇനം എനിക്ക് കിട്ടിയതില്ല. എനിക്ക് ശരിക്കും പറഞ്ഞ പിങ്ക് ക്ലൈംബിംഗ് റോസ് ഉണ്ട്, നിങ്ങൾക്കറിയാം. ഞാൻ നേരത്തെ വീഡിയോയില് പിങ്ക് ക്ലൈംബിംഗ് റോസ് കാണിച്ചിട്ടുണ്ട്, വളരെ ചെറിയ പൂക്കളോടുകൂടി നല്ല പിങ്ക് കളർ ക്ലൈംബിംഗ് റോസ്. പക്ഷെ ഇതങ്ങനെയല്ല, ഇതൊരു ലൈറ്റ് പിങ്ക് ആണ്, നിറച്ചു പൂക്കുന്നു, കുറച്ചുകൂടെ വലിയ പൂക്കളാണ്. നല്ല രസമുണ്ടല്ലേ, ഭയങ്കര സന്തോഷമായി കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു ദിവസത്തിൽ തന്നെ എനിക്ക് ഈ ക്ലൈംബിംഗ് റോസ് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമായി. ഞാൻ ഇപ്പോഴേ കാണുന്നത് ഇങ്ങനെ മുട്ടൊക്കെ വന്ന് നിന്നെങ്കിലും ഞാൻ വൈകിട്ട് നിന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ പെട്ടു നിന്നാണ് ഈ വിരിഞ്ഞ് കാണുന്നത്. കണ്ടപ്പോൾ ഞെട്ടിപ്പോയി, കാര്യം ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കളർ ക്ലൈംബിംഗ് റോസ്. ഇത് എവിടുന്നാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ, എവിടുന്നാ എനിക്ക് കിട്ടിയെന്ന് ഒരു പിടിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് നമ്മുടെ സാധാരണ ക്ലൈംബിംഗ് റോസിനെ കാട്ടിയും കുറച്ചുകൂടെ വലിയ പൂക്കളാണ്. ഇതിന്റെ തൈകൾക്കായിട്ട് വെക്കുന്നുണ്ട് ഉടനെ തന്നെ, നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. തൽക്കാലം ഇപ്പോൾ ഇതിന്റെ തൈകളില്ല. ഒരുപാട് 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 സന്തോഷമായി നിറച്ച്. ഇത് ഇതെല്ലാം കൂടി വിരിഞ്ഞു വരുമ്പോൾ ഒരു ലുക്ക് തന്നെ ആയിരിക്കും അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ലുക്കായിരിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിന്റെ ആ ഒരു ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, ഭയങ്കര സന്തോഷമുണ്ട് അതിന്റെ തന്നെ. നോക്കിക്കേ, നമ്മുടെ എന്താ പറയുന്നേ, മണമുണ്ട് കേട്ടോ, മണമൊക്കെ ഉണ്ട്, നല്ല മണമുള്ളതാണ്. കൊല ഒരു കൊലയിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പൂക്കളുണ്ട്, അത് വിരിയാനായിട്ട് ഒരുപാട് മുട്ടകൾ ഇനിയുണ്ട്. ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന വൈറ്റ് ക്ലൈംബിംഗ് റോസ് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ കുറച്ച് ദിവസമായി വിരിഞ്ഞിട്ട് നിറച്ചും, അതും ഇതുപോലെ തന്നെ നിറച്ചു മുട്ടും നിറച്ചു പൂക്കളും ആയിട്ടുണ്ട്. വിരിയാൻ ഇനി പകുതിയോളം മുട്ടകളുണ്ട്. പക്ഷേ ഒരുപാട് മുട്ടകൾ വിരിഞ്ഞിട്ടുണ്ട്. ഇതും അത്യാവശ്യം വലിയ പൂക്കളാണ് കേട്ടോ. ആദ്യത്തെ പിങ്ക് പോലെ ചെറിയ പൂക്കളല്ല, വലിയ പൂക്കളാണ്. നിറച്ച് വിരിഞ്ഞിട്ടുണ്ട്, ഒരു കൊലയിൽ തന്നെ തുരു 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 തുരാ വിരിഞ്ഞിട്ടുണ്ട്. നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. നോക്കിക്കേ വൈറ്റ് ക്ലൈംബിംഗ് റോസ്. എനിക്ക് തോന്നുന്നു വൈറ്റ് ക്ലൈംബിംഗ് റോസ് എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലൊക്കെ വിരിയാറായിട്ടുണ്ടോ എനിക്കറിയില്ല. ആരെങ്കിലും ഒക്കെ ഇത് തണലത്ത് വെച്ചിരിക്കുവാണെന്നുണ്ടെങ്കിൽ മാറ്റി നല്ല വെയിലത്തേക്ക് വെച്ചോളൂ. നല്ല വെയിലത്താണ് ഇത് നന്നായിട്ട് പൂക്കുക. കുറച്ച് ആട്ടിൻ കാഷ്ടവും ഉണ്ടെന്നുണ്ടെങ്കിൽ ആട്ടിൻ കാഷ്ടം ബെസ്റ്റ് വളമാണ്, അല്ലെങ്കിൽ ചാണകപ്പൊടി. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഏത്തക്കയുടെ തൊലി, ഒരു മുട്ടയുടെ തോട്, ഒരിച്ചിരി തേയിലപ്പൊടി, ഇതൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ നിറച്ചു പൂക്കും. വെയിലത്ത് വെക്കുന്ന കാര്യം മറക്കരുത്, നല്ല വെയിലത്ത് തന്നെ നിൽക്കേണ്ടതാണ് ഈ ക്ലൈംബിംഗ് റോസസ് ഒക്കെ. എങ്കിൽ മാത്രമേ നമ്മുടെ ക്ലൈമറ്റിൽ ഇത്രയും നന്നായിട്ട് ഇത്രയും നിറച്ചു പൂ പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്റെ ഈ രണ്ട് റോസും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിലൂടെ പറയാം. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഒരു റോസ് ഞാനായിരിക്കും ഫസ്റ്റ് ടൈം കണ്ടിട്ടുണ്ടാവുക. നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും, എനിക്കറിയില്ലല്ലോ അത്. അപ്പോൾ നിങ്ങൾക്ക് ആരുടെയെങ്കിലും വീട്ടിൽ ഇതുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ഇതിന്റെ തൈകൾ ആവശ്യമുള്ളവർ ഒരു ഒന്നര മാസം കഴിഞ്ഞിട്ട് കോൺടാക്ട് ചെയ്താൽ മതിയാവും, അപ്പോഴത്തേക്ക് ഇതിന്റെ തൈകളൊക്കെ റെഡിയാക്കി എടുക്കുള്ളൂ. അപ്പോ എല്ലാവർക്കും വീണ്ടും വിജയദശമി ആശംസകൾ നേരുന്നു. അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ടാറ്റാ.